ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് എല്ലാ പത്രസമ്മേളനത്തിലും പറയുന്ന കാര്യം, വിശ്വസിച്ചവർ ചതിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശ്വസിച്ചവർ അദ്ദേഹത്തെ ചതിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം പരിപൂർണമായും പരിശോധിക്കുകയാണ്. അജിത് കുമാറിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ളവരുടെ കാര്യത്തിലായാലും അദ്ദേഹം വിശ്വസിച്ചവരെ വല്ലാണ്ട് വിശ്വസിച്ചു. അവർ അവരെ അവിശ്വസിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ ലോകം ഒന്നായിട്ട് കുലുങ്ങിയാലും അദ്ദേഹം അതിന് കുലുങ്ങൂല. അത് അദ്ദേഹത്തിൻ്റെ പ്രകൃതമാണ്. അദ്ദേഹത്തിന് ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പരിപൂർണ ബോധ്യം വരുന്നതോടുകൂടി അതിൻ്റെ മുകളിലൊരു തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ സന്ദീപാനന്ദഗിരിയുടെ കേസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഈ പാർട്ടിയും ഗവൺമെൻറ്റും പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. സന്ദീപാനന്ദഗിരിയാണ് ഇത് കത്തിച്ചത്. അദ്ദേഹം പേരെടുക്കാനും പ്രശസ്തി ഉണ്ടാക്കാനും കേരളം അത് ചർച്ച ചെയ്യാനും വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന ഭാഷ്യത്തിലായിരുന്നു പോലീസിൻ്റെ ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടവും സ്വാഭാവികമായിട്ടും പൊതുസമൂഹം ആ മനുഷ്യനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി. ഈ പോലീസ് എത്ര കാലം സമൂഹത്തിൽ ഇറങ്ങി വരാൻ കഴിയാത്ത വിധം സ്വാമിയുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന വാർത്തകളും റിപ്പോർട്ടുകളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പോലീസിലെ ഒരു RSS അംഗം എത്രത്തോളം ഈ ഗവൺമെൻറ്റിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ പോലീസ് റിപ്പോർട്ട്. ഞാനിത് ചുരുക്കി വായിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും മെയിലിടുക. കാരണം നമ്മളെ പത്രസമ്മേളനം വല്ലാതെ നീളുന്നു എന്നൊരു പരാതിയുണ്ട്. അതുകൊണ്ട് ഞാൻ അത് അത്ര വിശദീകരിക്കുന്നില്ല. കാര്യങ്ങൾ അതിൻ്റെ ചുരുക്കം മാത്രം നിങ്ങൾ ഇവിടെ പറയുന്നുള്ളൂ. ഇതിൽ മറ്റൊരു കാര്യം, അത് ആദ്യം തന്നെ പറഞ്ഞേക്കാൻ മറന്നുപോകും. ഈ കേസിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരിലൊരു DYSP ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അന്നത്തെ DYSP അദ്ദേഹത്തിൻ്റെ പേര് രാജേഷ് എന്നാണ്. അദ്ദേഹമാണ് ഈ കേസിലെ ഒന്നാം ഘട്ടത്തിൽ ഈ കേസിനെ തിരിച്ചുവിടുന്നതിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിൻ്റെ ചില ഫോട്ടോസ്, ഇപ്പോൾ റിട്ടയേർഡാണ്. ഈ കേസന്വേഷണം കഴിഞ്ഞ് അദ്ദേഹം റിട്ടയേർഡായിട്ട് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJP ബൂത്ത് ഏജൻ്റാണ് ഈ പറയുന്ന വ്യക്തി. ഈ ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. ഒരു ഫോട്ടോ അല്ല, ഈ ചങ്ങാതിയാണ് കേസ് തിരിച്ചുവിടുന്നതിൽ ഒരു പ്രധാനി. ഒരുപാട് ബൂത്ത് ഏജൻറ്റുമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കൊടി തന്നെ പൊതച്ചിരിക്കുന്ന ഒന്ന് നോക്കൂ നിങ്ങൾ. അപ്പോൾ എന്താ ഇതിൽ നിന്നൊക്കെ കാണിക്കുന്നത്? ഈ കക്ഷി ഇതിൽ ഈ കേസ് അട്ടിമറിച്ചതിലെ ഒരു പ്രധാന കക്ഷിയാണ്. അതിലേക്ക് ബാക്കി കാര്യങ്ങളിലേക്കും വരാം. നമുക്ക് ഈ പോലീസ് റിപ്പോർട്ട് ഒന്ന് നോക്കാം. ഇത് പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ടിൻ്റെ കാര്യാലയം, ക്രൈംബ്രാഞ്ച്, സെൻട്രൽ യൂണിറ്റ്, പേട്ട, തിരുവനന്തപുരം. ഈ കൊടുക്കുന്ന റിപ്പോർട്ട് 11/5/2023. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ കേസ് എങ്ങനെയാണ് ആദ്യ ഘട്ടത്തിൽ അട്ടിമറിച്ചതെന്നും ആരാണ് അതിന് നേതൃത്വം നൽകിയതെന്നും ഏത് വിധേനയാണ് ആദ്യത്തെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചതെന്നും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഈ കേസ് അന്വേഷിച്ച് ഈ പ്രതികളെ കണ്ടെത്തിയ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട്, ക്രൈംബ്രാഞ്ച്, സെൻട്രൽ യൂണിറ്റ് 1, പേട്ട, 10/5/2023 അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോടുകൂടി അദ്ദേഹം നൽകിയ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടാണ് IDGP അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന ക്രിമിനൽ സംഘം പൂഴ്ത്തിയത്. ഇപ്പോഴും ഗവൺമെൻറ് ഇത് കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ എത്തിയിട്ടില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് ആ മുഖ്യമന്ത്രിയുടെ ഇപ്പുറത്ത് നിർമ്മിച്ചിട്ടുള്ള ബാരിക്കേഡിൽ തട്ടി നേരെ താഴേക്ക് പോവാണ്. ഇതിൽ മേൽ സൂചന കേസിൻ്റെ പ്രേക്ഷിതൻ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട്, സ്വീകർത്താവ് പോലീസ് സൂപ്രണ്ട്, ക്രൈംബ്രാഞ്ച്, സെൻട്രൽ യൂണിറ്റ്, പേട്ട. ചുരുക്കി വായിക്കാം. വിഷയം CB Crime 479/CBCU ട്രിവാൻഡ്രം, 2019 പൂജപ്പുര പോലീസ് സ്റ്റേഷൻ, ക്രൈം നമ്പർ 1879. സൂചന PHQ ഓർഡർ നമ്പർ D13949 സോൻസോ, ഡേറ്റഡ് 26/9/2019 ഇതിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. മേൽ സൂചന പ്രകാരം 3/10 മുതൽ കേസിൻ്റെ അന്വേഷണം T യൂണിറ്റിൽ നടന്നു വരുന്നു. കേസിൻ്റെ ചുരുക്കം, ആവലധിക്കാരൻ
ആവലാതിക്കാരൻ എന്ന് പറയുന്നത് സന്ദീപാനന്ദഗിരി. ആവലാതിക്കാരൻ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച പത്രദൃശ്യ മാധ്യമങ്ങളിലും പൊതുവേദികളിലും പങ്കെടുത്ത് അഭിപ്രായം പറഞ്ഞതിൽ വച്ചുള്ള വിരോധത്താൽ BJP RSS സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട പ്രതികൾക്ക് ആവലാതിക്കാരൻ്റെ ആശ്രമത്തിൽ അതിക്രമിച്ച് കയറി വാഹനങ്ങൾക്കും ആശ്രമത്തിനും തീ കത്തിച്ച് നാശനഷ്ടം വരുത്തണമെന്നും ആവലാതിക്കാരന് മരണഭയം ഉളവാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഗൂഢാലോചന നടത്തി പ്രതികൾ 27/10/2018 തീയതിയിൽ വെളുപ്പിന് 2:30 തിരുവല്ലയിലെ ഈ ഗ്രാമത്തിൽ വന്ന് ഇത് കത്തിച്ചു പോകുന്നത്. ഇതിൽ പോർട്ടിക്കോയിൽ നിർത്തിയിരുന്ന കാറുകൾ ബൈക്കുകൾ എല്ലാം കത്തി നശിപ്പിച്ചു. അതിന് പുറമെ ആശ്രമത്തിൻ്റെ മുൻവശവും മുഗൾ നിലയിലുള്ള ഗീതാ ക്ഷേത്രത്തിലുള്ള അമൂല്യമായ ഉപകരണങ്ങൾ കേടുപാടുകൾ സംഭവിച്ചും. ഇനിയാണ് ഇതിൻ്റെ ക്രക്സ് വരുന്നത്. ആശ്രമത്തിൻ്റെ മുൻവശത്തുള്ള സോപാനത്തിൽ PK ഷിബുവിന് ആദരാഞ്ജലികൾ, ഇത് സൂചന മാത്രം എന്ന് എഴുതിയ റീത്ത് വെച്ച് ആവലാതിക്കാരന് മരണഭയം ഉളവാക്കിയും വാഹനങ്ങൾക്കും ആശ്രമത്തിനും നാശമുണ്ടാക്കി, 1 കോടിയുടെ നഷ്ടമുണ്ടാക്കി.